ഹായ് ഫ്രണ്ട്സ്, ആർച്ചസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈൽഡ് ആയിട്ടുള്ള കുറച്ച് ഷാമ്പുകൾ പരിചയപ്പെടുത്തുകയാണ്. നല്ല രീതിയിൽ മുടി കെയർ ചെയ്യുന്ന ആളുകൾ, പേകിടുന്ന സമയത്താണെങ്കിലും മുടി കഴുകാനായിട്ടാണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഏതാണ് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മൈൽഡ് ഷാമ്പു ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാൻ 10 ഷാമ്പു ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണെങ്കിലും ഡെയിലി അത് തലമുടിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും ഒരു ഷാമ്പു ഉപയോഗിച്ചതുകൊണ്ട് മുടി വളരുകയോ മുടി കൊഴിച്ചിൽ മാറുകയോ ചെയ്യില്ല. മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതുപോലെ മുടി വളരാനായിട്ടും ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കരുത്. മറിച്ച് തലയിൽ അധികമുള്ള എണ്ണമഴത്തെ കളയാനും ചളി കളയാനായിട്ടും ഷാമ്പു ഉപയോഗിക്കാം. ഡാൻഡ്രഫ് താരം മാറ്റാനായിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം. അതിന് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നോക്കി വാങ്ങി ഉപയോഗിക്കണം. ഞാൻ ഈ പറയുന്ന ഷാമ്പുകളിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം. ഒരിക്കലും ഒരാൾ റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് പറ്റുന്ന ഷാമ്പു നമ്മൾക്ക് കിട്ടണമെന്നില്ല. നമുക്ക് ചേരുന്ന ഷാമ്പു നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. അതിന് നല്ല ഷാമ്പു നോക്കി തിരഞ്ഞെടുത്ത് നമ്മുടെ മുടിക്ക് ചേരുന്ന ഷാമ്പു ഏതാണെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാനിതിൻ്റെ ഷാമ്പുവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഷാമ്പു ഏതാണെന്നും അതിൻ്റെ പ്രൈസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.